ഹലോ ഹായ് ഫ്രണ്ട്സ്, എ കെ ഡി ടെച്ചിൻ ഫോർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇൻഡസ്ആർ 17 ഒരു 5G ഫിറ്റർ LMB വയ്ക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. 5G ഫിറ്റർ LMB അല്ല, സോണിൻ്റെ CB1 13 KSU LMB, 5G സപ്പോർട്ട് ചെയ്ത മോഡൽ LMB ആണിത്. എൻ്റെ വീഡിയോ സ്ഥലമായി കാണുന്ന നിങ്ങൾക്കറിയാം, എയർടെല്ലിൻ്റെ 5G ഒരു വർഷം മുൻപ് വന്നതാണ്. അന്ന് എനിക്ക് സ്റ്റില്ലായിട്ടാണ് ലഭിച്ചത്. ഞാൻ അന്ന് യൂണിവേഴ്സലിൻ്റെ LMB ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ഒരുപാട് LMB വെച്ചിട്ടും അതിൽ നിന്ന് കുറച്ച് ബെറ്ററായി കിട്ടിയൊരു LMB ആണ് ഈ സോണിൻ്റെ 13 KSU LMB. സോണിയുടെ CB1 13 KSU LMB. ഈ LMB വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡിഷിലെ എല്ലാ ചാനലും കാണുന്നത്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കാണാം. ഇതെല്ലാമാണ് എൻ്റെ ഡിഷ് വെച്ചിട്ടുള്ള മോഡൽ LMBകൾ. ഇതെല്ലാം ഇപ്പോൾ എനിക്ക് എയർടെല്ലിൻ്റെ 5G വന്ന സ്ഥലത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഞാൻ ഡിഷ് സെറ്റ് ചെയ്യാൻ പോയപ്പോൾ, അതായത് എൻ്റെ വീടിൻ്റെ ഒരു 10 വീട് താഴെയാണ് ആ വീട്, അവിടെ ഓപ്പൺ ടെറസാണ്. ഡിഷിൻ്റെ LMBയുടെ കൂടി 5G സിഗ്നലൊക്കെ കയറിപ്പോവും. അതായത് മരത്തിൻ്റെ മറവോ ബിൽഡിങ്ങിൻ്റെ മറവോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ആ ഒരു ഡിഷ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ആ ഒരു സ്റ്റില്ല് വന്നിട്ട്. ശക്തമായ ഫ്രീസിംഗ് ഒന്നുമില്ല, ശബ്ദത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ചെറിയൊരു സ്റ്റില്ല് വന്നിട്ട് പോകുന്നുണ്ട്. LMB വാങ്ങുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ചെറിയൊരു സ്റ്റില്ല് വരുന്നു മാത്രം. എൻ്റെ ഡിഷിൽ വെച്ചിട്ടുള്ളത് ഈ LMBകളാണ്. എനിക്കെന്നാൽ ചാനൽ കാണുന്നതിനോ മറ്റോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നേരിടുന്നില്ല. ചാനലിൽ ഫ്രീസിംഗ് ഒന്നുമില്ല. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ 1.5 കിലോമീറ്റർ ദൂരത്ത് എയർടെല്ലിൻ്റെ 5G ടവറുണ്ട്. 1.5 കിലോമീറ്റർ, 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, ഈ ദൂരത്ത് ഒരുപാട് ടവറുണ്ട്. അതിലെല്ലാം 5G ഉണ്ടെങ്കിലും എനിക്ക് മരത്തിൻ്റെയൊക്കെ മറവുകൾ കൊണ്ടായിരിക്കാം, അതുപോലെ ബിൽഡിങ്ങിൻ്റെ മറവ് കൊണ്ടായിരിക്കാം എനിക്ക് യാതൊരു തരത്തിലെ ബുദ്ധിമുട്ടും നേരിടുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്ന LMBയിലാണ് വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരുന്നത്. 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ. കഴിഞ്ഞ ഞാൻ ആ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ എനിക്കത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. എന്നാൽ എൻ്റെ വീട്ടിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ തന്നെ കാണാം, വിഷ്വലൊക്കെ നല്ല പെർഫെക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു സ്റ്റില്ലുമില്ല. ഞാൻ എൻ്റെ ഡിഷിന് വെച്ചിട്ട് LMB വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തുള്ളത്. ഒന്ന് വിദേശത്ത് നിന്ന് വരുന്ന 1 കേബിൾ സൊല്യൂഷൻ LMB വെച്ചിട്ടുള്ളത്. അതുപോലെ സോളിയുടെ CB1 13 KSU LMB, അതുപോലെ സോളിൻ്റെ CBAN ഫിൽറ്റർ LMB, ഇതെല്ലാം നോർമൽ LMBകളാണ്, 5G ഫിൽറ്റർ LMBകളല്ല. എൻ്റെ വീടിൻ്റെ ചുറ്റും നോക്കുക, ഒരുപാട് മരങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് എൻ്റെ ഡിഷാൻ്റ് ഇരിക്കുന്നത്. അതുപോലെ ഒരുപാട് വീടിൻ്റെയും ഇടയിലാണ് എൻ്റെ ഡിഷാൻ്റ് ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം 5G സിഗ്നൽ എൻ്റെ ഡിഷിലേക്ക് ഇതുവരെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. എന്നാലൊരു സാധാരണ യൂണിവേഴ്സൽ LMB വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും സിഗ്നൽ ഫ്രീസിംഗ് ഉണ്ട്, അതുപോലെ പിക്ചറും സ്റ്റില്ലാകുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റില്ലായിട്ടാണ് നോർമൽ LMB വയ്ക്കുമ്പോൾ എനിക്ക് വരുന്നത്. എന്നാൽ ഞാൻ സോളിയുടെ CB1 13 KSU LMB, അതുപോലെ സോളിയുടെ CBAN ഫിൽറ്റർ LMB, അതുപോലെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന 1 കേബിൾ സൊല്യൂഷൻ LMBകൾ, അതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു തരത്തിലെ സിഗ്നൽ പ്രശ്നം അതുപോലെ ഫ്രീസിങ്ങോ വരുന്നില്ല. അപ്പോൾ സോളിയുടെ CB1 13 KSU LMB വാങ്ങുന്നതുകൊണ്ട് പ്രശ്നമില്ല. 5G വന്ന സ്ഥലങ്ങളിൽ ചെറിയൊരു ഫ്രീസിംഗ് ഉണ്ടാകുന്നു മാത്രം. എന്നാൽ ശബ്ദത്തിനെ ബാധിച്ചിട്ട് സ്ക്രാച്ചിൻ്റെ സൗണ്ടൊന്നും വരുന്നൊന്നുമില്ല. പിക്ചറിൽ ചെറിയൊരു സ്റ്റില്ല് വന്നിട്ട് പോകുന്നു മാത്രം. ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.